ഞങ്ങളിപ്പോൾ പാമ്പാക്കോട് സ്കൂളിൽ കൂടിയിട്ടുള്ളത് ഞങ്ങൾ 78-79 ബാച്ചുകാരാണ്, 10 ക്ലാസ്സുകാർ. ഞങ്ങൾ 42 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കൂടുന്നത്. കുറേ പേരിനെ പരിചയമില്ല, കണ്ടിട്ടില്ല. പേര് മാത്രം ഇപ്പോൾ കണ്ട് എല്ലാവരും പരിചയപ്പെടുകയാണ്. അതായത് ഒരു വർഷം മുമ്പാണ്, ഒന്നര വർഷം മുമ്പാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ തുടങ്ങിയത്. അത് സുരേഷാണ്, ഗൾഫിലുള്ള സുരേഷാണ് അതിൻ്റെ അഡ്മിൻ. ആളുടെ നേതൃത്വമാണ് എല്ലാം. പിന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ടു എല്ലാവരെയും കൂടി യോജിപ്പിക്കുവാനും ഇന്ന് May 22 നടത്തേണ്ട പരിപാടിയായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ഞങ്ങൾ ഈ സമയത്ത് സുരേഷ് കുമാർ അപ്പൊ ഞങ്ങളെ കൂട്ടായ്മയിൽ നിന്ന് രാവിലെ മുതൽ 8 മുതൽ വൈകിട്ട് 5 കൂട്ടായ്മ എല്ലാ അംഗങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10-50 പേര് എത്തി. ഫാമിലി ആയിട്ട് ചേരാന്നുള്ളതായിരുന്നു, പക്ഷെ അത് കോവിഡ് കാരണം ഞങ്ങളിപ്പോ മെമ്പേഴ്സ് മാത്രം. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇപ്പോൾ പഠിപ്പിച്ച അധ്യാപകർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാനേജർ, HM ഇവനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നല്ല സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് 58 വയസ്സായാലും 16 വയസ്സിന്റെ ആ ഒരു ഇതിലാണ് ഉന്മേഷം നിൽക്കുന്നത് എല്ലാവരും. അതാണ് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് നിങ്ങൾക്ക്. ഓർമ്മകളായി മറക്കാനറിയാത്ത ഓർമ്മകളായി മനസ്സിലുറങ്ങുന്നു ബാല്യം. മറക്കാനറിയാത്ത ഓർമ്മകളായി മനസ്സിലുറങ്ങുന്നു ബാല്യം. നൊമ്പരപ്പൂ പോൽ മധുരമാം ബാല്യസ്മരണകളിൽ പ്രായമറിയാത്ത മനസ്സിൻ്റെ മുറ്റത്തു കാലം വരയ്ക്കുന്നു യൗവനവാർദ്ധക്യ ചിത്രങ്ങളെ. പ്രായമറിയാത്ത മനസ്സിൻ്റെ മുറ്റത്തു കാലം വരയ്ക്കുന്നു യൗവനവാർദ്ധക്യ ചിത്രങ്ങളെ. മധുരം വിതറുന്ന സ്മരണകൾ പോൽ ബാല്യകൗമാരം വിരുന്നുവരും വനസാം വാസന്തപ്പൂമുഖത്ത്. മറക്കാനറിയാത്ത ഓർമ്മകളാ പൂക്കാതെ പൊഴിഞ്ഞ ഈ പൂമൊട്ടുകൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. അകാലത്തിൽ പിരിഞ്ഞ സഹപാഠികൾ ഓർമ്മതൻ മുറ്റത്തും വന്നു നിന്നു. മറക്കാനറിയാത്ത ഓർമ്മകളായി മനസ്സിലുറങ്ങുന്നു ബാല്യം. സുവർണനൂലിൽ കോർത്തുവെച്ച പവിഴത്തിൻ മണികൾ ചിതറിയ പോ വിദ്യാലയ നാളുകൾ പൊഴിഞ്ഞപ്പോഴേ ജീവിത വഴി തേടി സഹപാഠികൾ തുകൾ കൂട്ടാൻ പറന്നുപോയി. ഇന്നിതാ വാർദ്ധക്യ വേളയിലും സംഗമം കൂടാൻ പറന്നുകൂടി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ പഴമ്പാലക്കോട് സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് കുറച്ച് മൊബൈൽ ഫോൺ എന്ന് ഇവിടുത്തെ അധികൃതർ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണത് സംഘടിപ്പിച്ചത്. ഒരു 28 ഫോണോളം നമ്മൾ വിതരണം ചെയ്തു. പിന്നെ നമ്മുടെ 28 അത് ആക്ച്വലി അത് നിർവഹിച്ചത് നമ്മുടെ നിലവിലുള്ള MLA സഖാവ് സുമോദായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു അസുഖം വന്ന ഒരു കുട്ടിക്ക് വേണ്ടി, അത് വേണ്ട, അത് പറയണ്ട, അത് കാരണം അത് വേണ്ട സഹായിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ ഇനിയും അത് കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള നമ്മളെക്കൊണ്ടാവുന്ന അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുമാതിരി തുടർന്നു പോകാനാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മളെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ും ദേഹം ഒരു കൊച്ചു സ്വപ്നം.
ചിറകട്ടെ ചിറകുമായ വിടുത്തെ അരിയിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ പട്ടുപോലുള്ളോര പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടി കരയാൻ മുറിവേറ്റു നീറുന്ന വിരിമാറിലെൻ്റെ വിരലിനാൽ തഴുകി പെണ്ണ പുരട്ടാ ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായ വിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ മധുരമാം ബാല്യത്തിനോർമ്മകൾ ഓർത്തോർത്തിരുന്നു ഞാനെന്നും എന്തൂരസമാണ് ആ ബാല്യത്തിനോർമ്മകൾ എല്ലാവർക്കും പോലെ എനിക്കും അന്നറിഞ്ഞിരായി ഭാഗ്യമാം ബാല്യം കൊഴിഞ്ഞുപോകുമെന്നാർക്കും എത്ര കളിച്ചു ഞാൻ മുറ്റത്തിൻ മുക്കിലെ കൃഷ്ണ കിരീടത്തിൻ ചോട്ടിൽ ഒരുപാട് ഓടി കളിച്ചതല്ലേ ഈ തിരുമുറ്റം നിറയെ ഞാനെന്നും എൻ്റെ കാൽപാദങ്ങൾ തട്ടാത്തൊരിടവും ഈ തിരുമുറ്റത്തെവിടെയുമില്ല ഇന്നും ഞാൻ ഓർക്കുമ്പോൾ ആ ബാല്യ സ്വപ്നങ്ങൾ കൊതി തീരാ സ്വപ്നങ്ങൾ പോലെ ഓർമ്മയിൽ മധുരമാം ബാല്യത്തിനോർമ്മകൾ ഓർത്തോർത്തിരുന്നു ഞാനെന്നും എന്തൂരസമാണ് ആ ബാല്യത്തിനോർമ്മകൾ എല്ലാവർക്കും പോലെ എനിക്കും ചൂ ഞാൻ മുറ്റത്തിൻ മുക്കിലെ കൃഷ്ണ കിരീടത്തിൻ ചോട്ടിൽ ഒരുപാട് ഓടിക്കളിച്ചതല്ലേ ഈ തിരുമുറ്റം നിറയെ ഞാനെന്നും എൻ്റെ കാൽപാദങ്ങൾ തട്ടാത്തൊരിടവും ഈ തിരുമുറ്റത്തെവിടെയുമില്ല ഇന്നും ഞാൻ ഓർക്കുമ്പോൾ ആ ബാല്യ സ്വപ്നങ്ങൾ കൊതി തീരാ സ്വപ്നങ്ങൾ പോലെ ഇനിയൊരു ബാല്യമുണ്ടായി.